ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. സാശ്രയ ഇന്ത്യയെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഖാദി പ്രയോജനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സബർമതി നദീതീരത്ത് ഇന്നലെ ഖാദി ഉത്സവത്തിനെത്തിയവരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഖാദി വസ്ത്രങ്ങൾ ധരിച്ച് സുസ്ഥിരവും പ്രകൃതി സൗഹൃദവുമായ ജീവിതരീതി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രത്തിനുവേണ്ടി മാത്രമല്ല ഫാഷനും പരിവർത്തനത്തിനുമാണ് ഖാദി മേഖലയിൽ ഗവൺമെന്റ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2030 500 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷി കൈവരിക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് സുപ്രധാന പങ്കുവഹിക്കാനുണ്ടെന്ന് നവ പുനരുപയോഗ ഊർജ്ജ സഹമന്ത്രി ഭഗവന്ത് കുബ അഭിപ്രായപ്പെട്ടു. ഓരോ സംസ്ഥാനത്തും പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ലഭ്യമായ സാധ്യതകൾ കണ്ടെത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ അസോസിയേഷൻ ഓഫ് റിന്യൂവബിൾ എനർജീസ് ഓഫ് സ്റ്റേറ്റ്സിന്റെ 8th ഫൗണ്ടേഷൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രീൻ ഹൈഡ്രജൻ നയം ഉടൻ കൊണ്ടുവരുമെന്നും കുബ അറിയിച്ചു. ചടങ്ങിൽ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ സംഭാവനകൾ നൽകിയ സംസ്ഥാനങ്ങൾക്കും വ്യവസായ സംരംഭങ്ങൾക്കും കേന്ദ്ര സഹമന്ത്രി ഭഗവത് കുബ അവാർഡുകൾ വിതരണം ചെയ്തു. ഇതുവരെ 211,66,35,408 പേർക്ക് രാജ്യത്ത് കോവിഡ് വാക്സിൻ നൽകി. ഇന്നലെ മാത്രം 26,53,964 പേർ വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. 2001 ഭൂകമ്പത്തിൽ മരിച്ചവരുടെ സ്മരണയ്ക്കായി ഗുജറാത്ത് കച്ചിലെ ഭുജിൽ നിർമ്മിച്ച സ്മൃതിവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നാടിന് സമർപ്പിക്കും. 11,500 ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന മ്യൂസിയത്തിൽ 7 ആശയങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ബ്ലോക്കുകളും ഒരു ഗ്യാലറിയും ഒരു തിയേറ്ററും ഉണ്ട്. ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിബന്ധനകൾ ലംഘിച്ച് നിർമ്മിച്ച 40-നില ഇരട്ട കെട്ടിട സമുച്ചയം ഉച്ചയ്ക്ക് 2:30 പൊളിക്കും. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമാണ് നടപടി. ഉത്തരവ് നടപ്പിലാക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗൗതം ബുദ്ധ നഗർ ജില്ലാ ഭരണകൂടം അറിയിച്ചു. കെട്ടിടത്തിന്റെ സമീപ റോഡുകളിലെ ഗതാഗതം രാവിലെ 7 മുതൽ നിരോധിച്ചു. കൊച്ചി മരടിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ച അതേ ദക്ഷിണാഫ്രിക്കൻ സംഘമാണ് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നോയിഡയിൽ 100 മീറ്റർ ഉയരത്തിൽ 1,000 ഫ്ളാറ്റുകളടങ്ങിയ ഇരട്ട ടവർ പൊളിക്കുന്നത്. അതേസമയം ഫ്ളാറ്റ് വാങ്ങിയവർ നൽകിയ തുക കെട്ടിടോടമയിൽ നിന്ന് ഈടാക്കി നൽകുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത്ത് പരിപാടി രാവിലെ 11 ആകാശവാണിയും ദൂരദർശനും പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 92nd പതിപ്പാണിത്. AR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി കേൾക്കാം. ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് തത്സമയം ലഭ്യമാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനുശേഷം കേരള നിലയങ്ങൾ മലയാള പരിഭാഷ പ്രക്ഷേപണം ചെയ്യും. രാത്രി 8 ഇതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഗാന്ധിനഗറിൽ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാവും. 1,000+ വിദ്യാർത്ഥികൾ മാസ്റ്റർ ബിരുദവും 65 വിദ്യാർത്ഥികൾക്ക് സ്വർണമെഡലും ചടങ്ങിൽ അമിത്ഷാ സമ്മാനിക്കും. NFSU പുതിയ ക്യാമ്പസിന് തറക്കല്ലിടുന്ന കേന്ദ്രമന്ത്രി ഇന്റർനാഷണൽ ഗസ്റ്റ് ഹൌസിന്റെ പരിശീലന നൈപുണ്യ വികസന കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അയ്യങ്കാളി ജയന്തി. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ മഹത്തായ പങ്കുവഹിച്ച അയ്യങ്കാളിയുടെ 159th ജന്മദിനം. അയ്യങ്കാളി നേതൃത്വം വഹിച്ച 1893 ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി സമരം പൊതുവഴി ഉപയോഗിക്കാനോ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാനോ അവകാശമില്ലാതിരുന്ന ജനതയുടെ പ്രതിഷേധത്തിന്റെ ധീരോദാത്തമായ ഇടപെടലായിരുന്നു. താഴ്ന്ന ജാതിക്കാരുടെ കുട്ടികളെ വിദ്യാലയങ്ങളിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ആരും പാടത്തോ പറമ്പിലോ പണിക്കിറങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരമായാണ് വിലയിരുത്തുന്നത്. കല്ലുമാല ബഹിഷ്കരണ സമരവും സാധുജന പരിപാലിനി എന്ന പ്രസിദ്ധീകരണവും ചാലിയത്തെരുവ് കലാപവും കേരള നവോത്ഥാന ചരിത്രത്തിൽ അയ്യങ്കാളിയുടെ നാമം എക്കാലവും ഓർക്കപ്പെടുന്ന സംഭവങ്ങളാണ്. പട്ടികജാതി വികസന വകുപ്പും വിവിധ സംഘടനകളും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. 30th സതേൺ സോണൽ കൌൺസിൽ യോഗം September 3 തിരുവനന്തപുരത്ത് ചേരും. കോവളം റാവീസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഭരണകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിലെയും സംസ്ഥാനങ്ങൾക്കിടയിലെയും വിഷയങ്ങൾ സമിതി ചർച്ച ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകുന്ന ഓണക്കിറ്റിന്റെ വിതരണം ഇതുവരെ 32 ലക്ഷം കവിഞ്ഞതായി മന്ത്രി GR അനിൽ അറിയിച്ചു. 23 മുതൽ 27 വരെ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കായിരുന്നു കിറ്റ് വിതരണം. നാളെയും മറ്റന്നാളും ബുധനാഴ്ചയുമായി നീല കാർഡ് ഉടമകൾക്ക് കിറ്റുകൾ നൽകും. September 1, 2, 3 തീയതികളിലാണ് വെള്ളക്കാർഡുകാർക്ക് കിറ്റ് വിതരണം. ഈ തീയതികളിൽ കിറ്റ് വാങ്ങാത്ത എല്ലാ വിഭാഗക്കാർക്കും September 4 മുതൽ 7 വരെ ഇവ ലഭ്യമാക്കും.
വിഴിഞ്ഞം സമരസമിതി നേതാക്കളുമായി മന്ത്രിമാർ ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. തുറമുഖ നിർമ്മാണത്തിന്റെ പ്രത്യാഘാതങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരം 13-ാം ദിവസത്തിലേക്ക് കടന്നു. മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാനാണ് തിരുവനന്തപുരത്ത് പാർട്ടി ഓഫീസിനും ജില്ലാ സെക്രട്ടറിയുടെ വീടിനും നേർക്കും ആക്രമണം നടത്തിയതെന്ന് LDF കൺവീനർ EP ജയരാജൻ കുറ്റപ്പെടുത്തി. ഈ നടപടി അംഗീകരിക്കാനാവില്ലെന്നും ജനങ്ങൾ ഇത്തരക്കാർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7:30 ക്രിക്കറ്റിലെ പരമ്പരാഗത എതിരാളികളായ ടീമുകൾ ഏറ്റുമുട്ടുന്നത്. ഇന്ത്യയാണ് നിലവിൽ ചാമ്പ്യന്മാർ. ആകാശവാണി മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രക്ഷേപണം ചെയ്യും. ഡ്യൂറാൻ കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ വിജയം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഗുവാഹട്ടിയിൽ മറുപടിയില്ലാത്ത 3 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. ബുധനാഴ്ച ബ്ലാസ്റ്റേഴ്സ് ആർമി ഗ്രീൻ FCയെ നേരിടും. ലോക കേഡറ്റ് ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ലിൻതോയ് ചനമ്പം വനിതാ വിഭാഗത്തിൽ സ്വർണം സ്വന്തമാക്കി. ബോസ്നിയ ഹെർസിഗോവിനയിൽ മണിപ്പൂർ സ്വദേശിയായ ലിൻതോയ് ബ്രസീലിയൻ താരത്തെയാണ് തോൽപ്പിച്ചത്. ബേപ്പൂരിനെ മികച്ച ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രവും അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രവുമാക്കാൻ വികസന പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വേൾഡ് ട്രാവൽ മാർക്കറ്റ് ജൂറി ചെയർമാനും ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം സ്ഥാപകനുമായ ഡോക്ടർ ഹാരോൾഡ് ഗുഡ്വിന്റെ ബേപ്പൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊല്ലം കടപ്പാക്കട സ്പോർട്സ് ക്ലബിന്റെ 80-ാം വാർഷികത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഓർമ്മ ക്ലിനിക് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്ലിനിക്കിന്റെ പ്രവർത്തനം. കുട്ടികളിലെ മികവ് വളർത്താൻ ലക്ഷ്യമിടുന്ന ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പുതിയ കോഴ്സുകൾ അനുവദിക്കുന്നതിനും ഗവൺമെന്റ് മുൻഗണന നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ആവശ്യപ്പെട്ട രേഖയുടെ കരട് ഓഫീസിലുണ്ടെന്ന് മറുപടി നൽകിയ ശേഷം പകർപ്പ് നൽകാതിരുന്നതിന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കോഴിക്കോട് ശാഖയിലെ 3 ഉദ്യോഗസ്ഥർ 5,000 രൂപ വീതം പിഴ അടയ്ക്കണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടു. 14 ദിവസത്തിനകം തുക കമ്മീഷനിൽ അടയ്ക്കണമെന്ന് വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീം ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ സൌരോർജ വിളക്കുകൾ സ്ഥാപിക്കുന്നതിന്റെ സാധ്യതാ പഠനം നടത്താൻ ജില്ലാ വികസന സമിതി തീരുമാനിച്ചു. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റിക്ക് തുടർ നടപടിയെടുക്കാനും യോഗം തീരുമാനിച്ചു. ആരാധനാലയങ്ങളും മതസ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് വിദ്വേഷ പ്രചരണത്തിന് കുട്ടികളെ ഉപയോഗിക്കുന്നതായി പരാതി കിട്ടിയാൽ അടിയന്തര നടപടിയെടുക്കാൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. പ്രാദേശിക തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കുട്ടികളുടെ കലാകായിക സാംസ്കാരിക സംരംഭങ്ങൾ സജീവമാക്കാൻ കമ്മീഷന്റെ ഫുൾ ബെഞ്ച് നിർദ്ദേശം നൽകി. മുഴുവൻ ബാങ്ക് അക്കൌണ്ടുകളെയും ഡിജിറ്റൽ ഇടപാടുകൾക്ക് പ്രാപ്തമാക്കി സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ലയായി ആലപ്പുഴയെ പ്രഖ്യാപിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരള ലക്ഷദ്വീപ് റീജിയണൽ ഡയറക്ടർ തോമസ് മാത്യു പ്രഖ്യാപനം നിർവഹിച്ചു. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ്, UPI ആധാർ അധിഷ്ഠിത പണമിടപാട് സേവനം തുടങ്ങി ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പണമിടപാട് സംവിധാനമെങ്കിലും ഉപയോഗിക്കാൻ ഇടപാടുകാരെ പ്രാപ്തരാക്കുകയാണ് ഡിജിറ്റൽ ബാങ്കിംഗിന്റെ ലക്ഷ്യം. പൊതുവിതരണ സംവിധാനത്തിൽ മുഴുവൻ റേഷൻ കാർഡുകളിലെയും അംഗങ്ങളുടെ ആധാർ റേഷൻ കാർഡ് ഡാറ്റയിൽ ചേർത്ത ആദ്യ ജില്ലയായി മലപ്പുറം മാറി. 10 ലക്ഷത്തിലേറെ കാർഡുകളിൽ ഉൾപ്പെട്ട 46 ലക്ഷത്തോളം ആളുകളുടെ ആധാർ റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചതായി പൊതുവിതരണ കമ്മീഷൻ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ കൃഷിവകുപ്പ് 77 ഓണച്ചന്തകൾ തുറക്കും. കർഷകരിൽ നിന്ന് 10% അധികം വില നൽകി സംഭരിക്കുന്ന പച്ചക്കറികൾ പൊതുവിപണി വിലയേക്കാൾ 30% കുറച്ച് വിപണനം നടത്തും. സെപ്റ്റംബർ 4 മുതൽ 7 വരെയാണ് ഓണവിപണി. കേരള തീരത്ത് നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മോശം കാലാവസ്ഥയെ തുടർന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട് NITയുടെ വജ്രജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. NITC അലുമിനി അസോസിയേഷൻ മീറ്റും ഇതോടൊപ്പം നടന്നു. കണ്ണൂർ ആറളം വനാതിർത്തിയിൽ 6 ഇടത്ത് കാട്ടാനകൾ ആന മതിൽ തകർത്തു. 6 മാസം മുമ്പാണ് മതിൽ പുനർനിർമ്മിച്ചത്. ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ അന്തരിച്ചു. സംസ്ഥാന ട്രഷററും കേന്ദ്ര മുശാവറ അംഗവുമായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് 91-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഖബറടക്കം വൈകിട്ട് 4-ന് നാദാപുരം ചേലക്കാട് ജുമാഅത്ത് പള്ളിയിൽ നടക്കും. കേരള ഗവൺമെന്റ്, കേരള സാംസ്കാരിക വകുപ്പ്, തിലകൻ സ്മാരകവേദി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പ്രൊഫഷണൽ നാടക മത്സരം പത്തനംതിട്ടയിൽ ആരംഭിച്ചു. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionewscalicut എന്ന ഫേസ്ബുക്ക് പേജും @arnews_calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30.